ദൈവത്തിന്റെ അതിപരിശുദ്ധമാകുന്ന നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഹെവിലി മന്ന യൂട്യൂബ് ചാനലിലൂടെ എന്നെ ശ്രവിക്കുന്ന ലോകമെമ്പാടുമുള്ള എല്ലാ ദൈവമക്കൾക്കും വീണ്ടും വരുന്നവനാകുന്ന ക്രിസ്തേശുവിന്റെ നിസ്തുല്യ നാമത്തിലെ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. ഒരിക്കൽ കൂടി മാറ്റമില്ലാത്ത ദൈവത്തിന്റെ വചനവുമായി നിങ്ങളുടെ മുമ്പിൽ കടന്നു വരുവാൻ സർവശക്തനാം ദൈവം ഏഴയാം എന്റെയും ജീവിതത്തിൽ ഒരുക്കി തന്ന ഈ സാവകാശത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങൾ പ്രാർത്ഥനയോടുകൂടെ തുടർന്നുള്ള സമയങ്ങളിൽ ദൈവസന്നിധിയിൽ ദൈവവചന കേൾവിക്കായി നിങ്ങളെ തന്നെ സമർപ്പിച്ചിരിക്കുകയാകുന്നു എങ്കിൽ ദൈവമേ നീ എന്നോട് സംസാരിക്കണമേ, ഇടപെടണമേ എന്ന ആഗ്രഹത്തോടും പ്രാർത്ഥനയോടും നിങ്ങൾ ആയിരിക്കുന്നുവെങ്കിൽ തീർച്ചയായും കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മോട് ഇടപെട്ട ദൈവം, നമ്മോട് സംസാരിച്ച ദൈവം ഇന്നും നമ്മോട് സംസാരിക്കുവാനും നമ്മോട് ഇടപെടുവാനും വിശ്വസ്തനാണ്. ഈ സന്ദേശങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വിടുതലായി മാറുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഈ സന്ദേശം ഷെയർ ചെയ്യണമെന്ന് ദൈവനാമത്തിൽ ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഇന്നത്തെ ചിന്തയ്ക്കായി നമുക്ക് ഒരു വേദഭാഗം വായിക്കാം. വെളിപ്പാട് പുസ്തകം 4:1 അതിന്റെ 1 വാക്യം. നിങ്ങൾക്കായി ഞാൻ ആ വാക്യത്തെ വായിക്കുവാനായി ആഗ്രഹിക്കുന്നു. ഇവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: അനന്തരം സ്വർഗത്തിലൊരു വാതിൽ തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. കാഹളനാദം പോലെ എന്നോട് സംസാരിച്ചു കേട്ട ആദ്യത്തെ ശബ്ദം എന്നോട്, ഇവിടെ കയറി വരിക, മേലാൽ സംഭവിപ്പാനുള്ളത് ഞാൻ നിനക്ക് കാണിച്ചു തരാം എന്ന് കൽപ്പിച്ചു. വെളിപ്പാട് പുസ്തകം നാം പഠിക്കുമ്പോൾ ദൈവത്തിന്റെ ദാസനായിരിക്കുന്ന യോഹന്നാൻ കണ്ടു കണ്ടു എന്ന് പറയുന്ന ഒട്ടനവധി വിഷയങ്ങളെ നമുക്ക് കാണുവാനായി കഴിയും. വെളിപ്പാട് പുസ്തകം 1 അതിന്റെ 13 വാക്യം വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: മനുഷ്യപുത്രനോട് സാദൃശ്യനായവനെ ഞാൻ കണ്ടു. അടുത്ത 4:1 വാക്യത്തിൽ പറയുകയാണ്, ഒരു വാതിൽ തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. അടുത്ത് 4 അതിന്റെ 2 വാക്യത്തിൽ പറയുകയാണ്, സിംഹാസനത്തിൽ ഒരുവൻ ഇരിക്കുന്നത് കണ്ടു. അടുത്ത് 5 അതിന്റെ 1 വാക്യത്തിൽ പറയുകയാണ്, 7 മുദ്രയിട്ട് ഒരു പുസ്തകം കണ്ടു. 5 അതിന്റെ 2 വാക്യത്തിൽ പറയുന്നു, അതിൽ ശക്തനായൊരു ദൂതനെ കണ്ടു. അങ്ങനെ താഴോട്ട് നാം വെളിപ്പാട് പുസ്തകം പഠിച്ചു വരുമ്പോൾ കാണാൻ കഴിയും, കുതിരയെ കണ്ടു, അലലിയെ കറുത്ത കുതിരയെ കണ്ടു, മഞ്ഞ കുതിരയെ കണ്ടു, ഇങ്ങനെ ഒത്തിരി വിഷയങ്ങൾ കണ്ടു കണ്ടു എന്ന് ദൈവത്തിന്റെ ദാസനായിരിക്കുന്ന യോഹന്നാൻ പറയുകയാണ്. കണ്ടു കണ്ടു എന്ന് യോഹന്നാൻ പറയുമ്പോൾ അർത്ഥമാക്കുന്നത് താൻ അതിന് സാക്ഷിയായി എന്നാണ്. ഒരു വിഷയം നമ്മൾ നമ്മുടെ കണ്ണുകൊണ്ട് കണ്ടാൽ നമ്മൾ അതിന് സാക്ഷിയായി എന്നാണ് നമുക്കതിൽ മനസ്സിലാക്കുവാനായി കഴിയുന്നത്. അങ്ങനെയാണെങ്കിൽ യോഹന്നാൻ ഇവിടെ എന്തെല്ലാം കണ്ടു കണ്ടു എന്ന് പറയുന്നുവോ അതിൻ്റെ അർത്ഥം താൻ അതിനെല്ലാം സാക്ഷിയാകുന്നു എന്നാണ്. എന്നാൽ ഇന്ന് യോഹന്നാൻ എന്ത് കണ്ടു എന്ന വിഷയത്തിലേക്കല്ല നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുപോകുവാനായി ആഗ്രഹിക്കുന്നത്. പ്രസ്തുത ഇന്ന് പകൽക്കാലം സർവശക്തനാം ദൈവം തന്റെ ജനത്തെ നോക്കിയിട്ട് ഞാൻ കണ്ടു കണ്ടു എന്ന് പറഞ്ഞിരിക്കുന്ന ഒട്ടനവധി വിഷയങ്ങളെ നമുക്ക് വേദപുസ്തകത്തിൽ കാണുവാനായി കഴിയും. അതിൽ ചിലതിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധകളെ കൊണ്ടുപോകുവാനായി ആഗ്രഹിക്കുന്നു. എന്നെ കേൾക്കുന്ന ദൈവജനത്തെ നോക്കി പ്രാരംഭത്തിൽ ഒരു ദൈവിക സന്ദേശം, ഒരു ദൈവിക ചിന്ത നിങ്ങളുടെ ഹൃദയത്തിലേക്ക് കോറിയിടുവാൻ ഞാൻ ദൈവനാമത്തിൽ ശരണപ്പെടുകയാണ്. നമ്മെ ഈ ലോകത്തിൽ കാണാൻ ആരുമില്ലെങ്കിലും നമ്മെ കാണുന്ന ഒരു ദൈവമുണ്ട് എന്ന ഉത്തമ ബോധ്യം നമ്മുടെ അകത്തളങ്ങളിൽ ഉണ്ടായിരിക്കണം. നാം നടക്കുന്നത്, നാം എഴുന്നേൽക്കുന്നത്, നാം ഇരിക്കുന്നത്, നമ്മുടെ ജീവിതത്തിന്റെ രഹസ്യ പരസ്യ മണ്ഡലങ്ങളെ കാണുന്ന ഒരു ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. അവൻ ഉറങ്ങുന്നില്ല, അവൻ മയങ്ങുന്നില്ല എന്ന ഉത്തമ ബോധ്യത്തോടുകൂടെ വേണം നാം നമ്മുടെ ക്രിസ്തീയ ജീവിതത്തെ നയിക്കേണ്ടത്. നാം അതൊരിക്കലും മറന്നുപോകരുത്. നമ്മുടെ മേൽ ദൃഷ്ടി വെച്ച, ആലോചന പറഞ്ഞു തന്ന്, വഴി നടത്തുന്ന ഒരു ദൈവം നമുക്കുണ്ട് എന്നൊരു ഉത്തമ ബോധ്യം നമ്മുടെ അകത്തളങ്ങളിൽ എപ്പോഴും ഭരിക്കേണ്ടത് ആവശ്യമാണ്. നമുക്കൊരു വാക്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധകളെ തിരിക്കാം. അല്ലെങ്കിൽ യെശയ്യാവിന്റെ പുസ്തകം 57 അതിന്റെ 18 വാക്യം. യെശയ്യാവിന്റെ പുസ്തകം 57 അതിന്റെ 18 വാക്യം. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുകയാണ്, ഞാൻ അവരുടെ വഴികളെ കണ്ടിരിക്കുന്നു. കണ്ടോ, ദൈവത്തിന്റെ വചനത്തിൽ പറയുന്നുണ്ടോ, ദൈവം കണ്ടു എന്ന് പറയുന്നതിൽ ഒരു വിഷയം ഇതാണ്, നമ്മൾ കടന്നു പോകുന്ന വഴികൾ എന്താകുന്നു എന്ന് ദൈവം കണ്ടിരിക്കുന്നു. കണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ഇന്ന് നടന്നു പോകുന്ന വഴികളെ കാണുന്നതേ ഉള്ളൂ, ഇതിന്റെ അവസാനം എന്തെന്നും നമ്മൾ കണ്ടിട്ടില്ല. പക്ഷെ ദൈവത്തിന് ഇന്ന് പകൽ നമ്മെ നോക്കി വിളിച്ചു പറയാൻ ഒരു പദമുണ്ട്, ഹല്ലേലൂയ, നീ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന വഴിയെ ഞാൻ മുന്നമേ കണ്ടതാണ്. ഇതിൽ എവിടെയെല്ലാം പ്രതിസന്ധി കടന്നു വരുമെന്ന് ദൈവം കണ്ടിട്ടുണ്ട്, ഇതിന്റെ അവസാനം എങ്ങനെയാണെന്ന് ദൈവം
കണ്ടിട്ടുണ്ട്. ഇതിന്റെ അവസാനം ദോഷമല്ല. ഈ വഴിയുടെ മധ്യത്തിൽ ഒരുപക്ഷെ പ്രതികൂലങ്ങൾ നീ കാണുന്നുണ്ടായിരിക്കാം. ഈ വഴിയുടെ മധ്യത്തിൽ പ്രതിസന്ധികളെ കാണുന്നുണ്ടായിരിക്കാം. ഈ വഴിയുടെ മധ്യത്തിൽ നീ ക്ഷീണിച്ചു പോകുന്നതായി അനുഭവപ്പെടുന്നുണ്ടായിരിക്കാം. ഈ വഴിയുടെ മധ്യത്തിൽ കൂടെ ഉണ്ടായിരുന്ന പലരും നിന്നെ ഉപേക്ഷിച്ച് പുറകിലോട്ട് മാറിപ്പോയിട്ടുണ്ടായിരിക്കാം. ഈ വഴിയുടെ മധ്യത്തിൽ നീ ഒറ്റപ്പെട്ട് നിൽക്കുന്നുണ്ടായിരിക്കാം. എന്നാൽ ഇന്ന് നമ്മെ നോക്കി പരിശുദ്ധനാം ദൈവം പറയുകയാണ്, നിങ്ങൾ കടന്നു പോകുന്ന വഴിയെ ദൈവം മുന്നമേ കണ്ടതാണ്. ആ വഴിയുടെ മധ്യത്തിൽ നമുക്ക് നേരെ കടന്നു വരുന്ന പ്രതികൂലങ്ങളും പ്രതിസന്ധികളും എന്തെന്ന് മുന്നമേ ദൈവത്തിനറിയാം. അവൻ കണ്ടിരിക്കുന്നു, അവൻ അറിയാം. നമ്മൾ പൂർണ്ണമായും കണ്ടിട്ടില്ല, നമ്മൾ പകുതി ദൂരമേ എത്തിയിട്ടുള്ളൂ, ഒരുപക്ഷെ നമ്മൾ അല്പദൂരമേ സഞ്ചരിച്ചിട്ടുള്ളൂ. ഇനിയും നമുക്ക് ഒത്തിരി യാത്ര ചെയ്യാനുണ്ട്. നാം പറയുകയാണ്, എന്നാൽ കഴിയത്തില്ല, ഞാൻ ക്ഷീണിതനായി പോയി ദൈവമേ, എനിക്കിനി പറ്റത്തില്ല, ഞാൻ തളർന്നു പോകുന്നു, ചൂരച്ചെടിയുടെ തണലിൽ കിടന്ന് ഏലിയാവിനി മരിച്ചാൽ മതി, ഇനി ഒരടി പോലും മുമ്പോട്ട് എനിക്ക് വെക്കാൻ പറ്റത്തില്ലെന്ന് നിങ്ങൾ ഹല്ലേലൂയ ഏലിയാവിനെ പോലെ ഒരുപക്ഷെ പറയുന്നുണ്ടായിരിക്കാം. പക്ഷെ പരിശുദ്ധനാം ദൈവം നിങ്ങളെ നോക്കി ഇന്ന് ആലോചന പറയുന്നു, നിനക്ക് ദൂരയാത്രയുണ്ട്. ഈ ചൂരച്ചെടിയുടെ തണലിൽ കിടന്ന് മരിക്കേണ്ടവനല്ല, മരിക്കേണ്ടവളല്ല, ക്ഷീണിച്ച് പോകേണ്ട വ്യക്തിയല്ല, നിനക്ക് ദൂരയാത്രയുണ്ട്, നിനക്കൊരു ശുശ്രൂഷയുണ്ട്, നിനക്ക് ചെയ്തെടുക്കുവാൻ ചില ദൗത്യങ്ങളുണ്ട്. നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ദൈവം വിശ്വസ്തനെന്ന് എണ്ണിക്കൊണ്ട് നിന്നെ മേൽ ഭരമേൽപ്പിച്ചിരിക്കുന്ന ദൈവിക പദ്ധതികളുണ്ട്. വിശ്വാസത്തോട് പറയേ, ഇവിടെ ഞാൻ തീർന്നു പോകേണ്ട വ്യക്തിയല്ല, ഇവിടെ ഞാൻ തളർന്നു പോകേണ്ട വ്യക്തിയല്ല, എന്നെ ഒരു വഴിയിലേക്ക് എന്റെ ദൈവം ആലലി കടത്തിവിട്ടിട്ടുണ്ടെങ്കിൽ ആ വഴിയുടെ അവസാനം എന്തെന്ന് എന്റെ ദൈവത്തിനറിയാം. ഇവിടെ എവിടെയെല്ലാം പ്രതിസന്ധികൾ കടന്നു വരുമെന്ന് ഈ ദൈവത്തിനറിയാം. ദൈവത്തിനറിയാത്തതാ, ദൈവം കണ്ടിട്ടില്ലാത്തതുമായതൊന്നും ഈ വഴിയിൽ നമുക്കെതിരെ കടന്നു വരികയില്ല. വിശ്വാസത്തോട് പറയേ, നിങ്ങൾ കടന്നു പോകുന്ന ഈ വഴിയിൽ ഒരുപക്ഷെ നിങ്ങളെ മുക്കിക്കളയാൻ ചില നദികളുണ്ടായിരിക്കാം. പക്ഷെ ദൈവം പറയുന്നു, നീ മുങ്ങത്തില്ല, നിന്നെ ദഹിപ്പിച്ചു കളയാൻ ചില തീക്കുണ്ടങ്ങൾ ഉണ്ടായിരിക്കാം. പക്ഷെ ദൈവം പറയുന്നു, ആ തീക്കോ തീക്കുണ്ടത്തിനോ നിന്നെ ദഹിപ്പിച്ചു കളയുവാൻ കഴിയത്തില്ല. ആ തീയുടെ ശക്തി 7 70 70,000 മടങ്ങ് ശത്രു വർദ്ധിപ്പിച്ചാലും ഈ തലയിൽ ഒരു രോമത്തെ പോലും അതിന് കരിക്കുവാൻ കഴിയത്തില്ല. വിശ്വസിച്ചുകൊണ്ട് പറ, എന്റെ ബന്ധുക്കളും ചാർച്ചക്കാരും ഈ വഴിമധ്യത്തിൽ എനിക്ക് പൊട്ടക്കുഴികൾ ഒരുക്കി അതിനകത്ത് തള്ളിയിടാൻ ശ്രമിച്ചാലും അവിടെ ഞാൻ തകർന്നു പോകത്തില്ല. ആളെ എന്നെ ഏതെങ്കിലും അടിമച്ചന്തയിൽ കൊണ്ടൊരു അടിമയായി വിൽക്കാൻ ശ്രമിച്ചാലും അവിടെ ഞാൻ തീർന്നു പോകത്തില്ല. എന്നെ കാരാഗ്രഹത്തിനകത്തിട്ട് പൂട്ടിയാലും ഞാൻ അവിടെ അവസാനിക്കത്തില്ല. കാരണം ഈ വഴിക്കൊരു എൻഡിങ് ഉണ്ട്, അതെന്റെ വാഴ്ത്തത്തെ നിവർത്തിയാണ്. വാഴ്ത്തത്തമുള്ളവനെ വഴിമധ്യേ ഇല്ലാതാക്കി കളയാൻ ഏതെല്ലാം ശക്തികളും വ്യക്തികളും പദ്ധതികളും ഒരുക്കിയാലോ, ഹല്ലേലൂയ, വഴിയുടെ മധ്യത്തിൽ നിന്നെ തകർത്ത് കളയുവാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. വിശ്വാസത്തോടെ ഇരുട്ടിന്റെ വ്യാപാരങ്ങളെ നോക്കി ഉറപ്പോട് പറയേ, എന്റെ ദൈവത്തിനറിയാൻ ഞാൻ കടന്നു പോകുന്ന വഴി ഏതാണെന്ന്. ഓ ശരമനവ ശമ്പൽ കൗടപതരകച്ചസിയാരെ. അല്ല, മറ്റൊരു വാക്യം വായിച്ച് 139 സങ്കീർത്തനം അതിന്റെ 3 വാക്യം. അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, എന്റെ നടപ്പും കിടപ്പും നീ ശോധന ചെയ്യുന്നു, എന്റെ വഴികളൊക്കെയും നിനക്ക് മനസ്സിലായിരിക്കുന്നു. സങ്കീർത്തനകാരൻ പറയുകയാണ്, എന്റെ ദൈവത്തിന് അറിയാം, അവന് മനസ്സിലായിട്ടുണ്ട് ഞാൻ കടന്നു പോകുന്ന വഴി ഏത് തരത്തിലെ വഴിയാണെന്ന്. ഹോ ഷാറാബ, നിന്നെ മനസ്സിലാക്കാൻ സഹോദരി നിന്റെ കുഞ്ഞിനൊരു പക്ഷെ കഴിയുന്നില്ലായിരിക്കാം, നിന്റെ ഭർത്താവിനൊരു പക്ഷെ കഴിയുന്നില്ലായിരിക്കാം, പിതാവേ ഒരുപക്ഷെ നിന്റെ കുടുംബത്തിലുള്ളവർക്ക് നിന്റെ വേദനയെ നീ കടന്നു പോകുന്ന ഈ നാൾ വഴികളിൽ നീ അനുഭവിക്കുന്ന പ്രയാസങ്ങളെ അവർക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നില്ലായിരിക്കാം. എന്നാൽ ഹല്ലേലൂയ, ഇന്ന് എന്നെ കേൾക്കുന്ന നിങ്ങളെ നോക്കി പരിശുദ്ധനാം ദൈവത്തിന് പറയാൻ ഒരു ആലോചനയുണ്ട്, മനസ്സിലാക്കുന്ന ദൈവമുണ്ട്. ഈ വഴിമധ്യത്തിൽ നമ്മൾ അനുഭവിക്കുന്ന വേദനയുടെ കാഠിന്യം ആ ദൈവം അറിഞ്ഞിട്ടുണ്ട്, ആ ദൈവം മനസ്സിലാക്കിയിട്ടുണ്ട്, നാം സേവിക്കുന്ന ദൈവം കണ്ടിട്ടുണ്ട്. ഇന്ന് വിശ്വാസത്തോട് പറയേ, എന്റെ അപ്പൻ എന്നെ കണ്ടില്ലേലും, എന്റെ അമ്മയ്ക്ക് എന്റെ വേദനകളെ മനസ്സിലായില്ലേലും, ഹല്ലേലൂയ,
ഞാൻ കടന്നു പോകുന്ന നാൽ വഴികളിൽ ഞാൻ ഫേസ് ചെയ്യുന്ന വിഷയങ്ങളുടെ കാഠിന്യത്തെ ഒരുപക്ഷെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടൊന്നും ആർക്കും അതിൻ്റെ കാഠിന്യത്തെ മനസ്സിലാക്കുവാൻ കഴിയുന്നില്ലല്ലോ. എൻ്റെ സൃഷ്ടിതാവും എൻ്റെ വീണ്ടെടുപ്പുകാരനുമായ എൻ്റെ ദൈവത്തിന് മനസ്സിലായിട്ടുണ്ട്. വിശ്വാസത്തോട് പറ നീ നിന്റെ സങ്കടങ്ങളെ മക്കളോട് പറയുമ്പോൾ അവർക്ക് മനസ്സിലാകുന്നില്ല. കഴിഞ്ഞ നാൾ വഴികളിൽ തലമുറകളെ വളർത്തേണ്ടതിന് വേണ്ടി നീ കഷ്ടപ്പെട്ട കാര്യാദികളെ നിന്റെ തലമുറകളോട് പറയുമ്പോ അവർ ഹാലലി ഒരുപക്ഷെ നിന്നെ നോക്കി പറയുന്നുണ്ടായിരിക്കുക, അത് അമ്മയുടെ കടപ്പാടാണ്, അത് അപ്പന്റെ കടപ്പാടാണ്. അവർ ഒരുപക്ഷെ നിങ്ങൾ അനുഭവിച്ച വേദനകളെ മനസ്സിലാകുവാൻ തയ്യാറാകുന്നില്ലായിരിക്കുക. നിങ്ങൾ കഴിഞ്ഞ നാളുകളിൽ തലമുറകളെ വളർത്തുവാനായി കണ്ടവരുടെ വീട്ടിന്റെ അടുക്കളയിൽ കടന്നു ചെന്ന് പാത്രം കഴുകിയതോ കണ്ടവരുടെ വായിൽ നിന്ന് ആട്ടുംതുപ്പ് കേട്ടതോ ഹാലലിയ ജോലിക്ക് വേണ്ടി ഹാലലിയ സ്തോത്രം ഇടങ്ങൾ കയറിയിറങ്ങിയതോ ഹാലലൂയ ഹാലലിയ വിദേശ മണ്ണിൽ ഹാലലിയ സ്തോത്രം മരുഭൂമിയിൽ നിങ്ങൾ ഹാലൽ ഉറ്റവരും ഉടയവരും ഇല്ലാതെ കഷ്ടപ്പെട്ടതൊക്കെ ഒരുപക്ഷെ നിങ്ങളുടെ തലമുറകളോട് പറയുമ്പോൾ അവർക്കത് മനസ്സിലാകുന്നില്ലായിരിക്കാം. പക്ഷെ എന്നെ കേൾക്കുന്ന പ്രിയ ദൈവവൈതലേ, നിങ്ങളെ നോക്കി പരിശുദ്ധാത്മാ പറയുകയാണ്, ആരും നീ അനുഭവിച്ച വേദനകൾ പറഞ്ഞു കൊടുത്തിട്ട് മനസ്സിലാക്കുന്നില്ലല്ലോ. അതെല്ലാം കണ്ട ഒരു ദൈവമുണ്ട്, ആ വേദനകളെ മനസ്സിലാക്കുന്ന ഒരു ദൈവമുണ്ട്. നീ ഭാരപ്പെടണ്ട, നിന്റെ കുഞ്ഞിന് വേണ്ടി നീ മറ്റുള്ളവരുടെ മുമ്പിൽ കൈനീട്ടിയത്, നിന്റെ കുഞ്ഞിന്റെ പഠനത്തിന് വേണ്ടി നീ മറ്റുള്ളവരുടെ മുമ്പിൽ കൈനീട്ടിയത്, നീ നിന്റെ കുഞ്ഞുങ്ങളുടെ വിശപ്പടക്കാൻ മറ്റുള്ളവരുടെ മുമ്പിൽ കൈനീട്ടിയത് ദൈവം കണ്ടിട്ടുണ്ട്, ദൈവം അത് മനസ്സിലാക്കിയിട്ടുണ്ട്. ആരും മനസ്സിലാക്കിയില്ലെന്ന് നീ ചിന്തിക്കണ്ട, മനസ്സിലാക്കേണ്ടവൻ അത് മനസ്സിലാക്കിയിട്ടുണ്ട്, കാണേണ്ടവൻ അവർ കണ്ടിട്ടുണ്ട്. നിന്റെ തലമുറയുടെ ഹാലലി വിവാഹ ജീവിതം നടത്തുവാൻ ഹാലലിയ സ്തോത്രം പലരുടെ മുമ്പിൽ അതിനു വേണ്ടി നീ കൈനീട്ടിയത് ദൈവം കണ്ടിട്ടുണ്ട്. ഓ ശാബാന, ഇന്നൊരു പക്ഷെ മക്കൾ വിവാഹം കഴിച്ച് നല്ല നിലയിൽ ജീവിക്കുന്നുണ്ടായിരിക്കാം, നിന്നെ നോക്കി ഒരുപക്ഷെ ചോദിക്കുന്നു, എനിക്ക് വേണ്ടി അമ്മ എന്താ ചെയ്തത്, ഉടാലവ എനിക്ക് വേണ്ടി അപ്പൻ എന്താ ചെയ്തത്, എനിക്ക് വേണ്ടി എന്റെ സഹോദരങ്ങൾ എന്താ ചെയ്തത്. ഉടലബലാദരകച്ചസി, നീ കരയേണ്ട മാതാവേ, നീ കരയേണ്ട പിതാവേ, നീ കരഞ്ഞതും നീ കൈനീട്ടിയതും നീ നിലവിളിച്ചതും നിന്റെ തലമുറകൾക്ക് വേണ്ടി നിന്റെ വയറിറുക്കി കെട്ടിയതും നിന്റെ കൊടൽ ഉണക്കിയതും അവരാരും കഴിഞ്ഞ നാൾ വഴികളിൽ നീ അനുഭവിച്ച വേദനകളെ മനസ്സിലാക്കുന്നില്ലെങ്കിലും പരിശുദ്ധനാം ദൈവം നിങ്ങളെ നോക്കി വിളിച്ചു പറയുന്നു, അത് ദൈവം കണ്ടിരിക്കുന്നു. ആ വേദനകളുടെ കാഠിന്യത്തെ എന്റെ ദൈവം മനസ്സിലാക്കിയിരിക്കുന്നു. ഇന്നും നിങ്ങൾ ചിന്തിക്കരുത് എന്നെ മനസ്സിലാക്കാൻ ആരുമില്ലെന്ന്. 10 മാസം ചുമന്ന് പ്രസവിച്ച നിങ്ങളുടെ തലമുറകൾ നിങ്ങളെ മനസ്സിലാക്കിയില്ലേലും 10, 15, 20 വർഷമായി നിങ്ങളെ കൂടെ താമസിക്കുന്ന നിങ്ങളുടെ കൂട്ടാളി നിങ്ങളെ മനസ്സിലാക്കിയില്ലേലും. ഹല്ലേലൂയ, നിങ്ങളെ കൂടെ ഇരുന്ന് ആരാധിക്കുന്ന നിങ്ങളുടെ കൂട്ട് വിശ്വാസികൾ നിങ്ങളെ മനസ്സിലാക്കിയില്ലേലും. നിങ്ങളുടെ സ്വന്തം രക്ത സഹോദരങ്ങൾക്ക് നിങ്ങളുടെ വേദനകളെ മനസ്സിലാക്കുവാൻ കഴിയുന്നില്ലെങ്കിലും. ഹല്ലേലൂയ, ഈ നാൾ വഴികളിലും കഴിഞ്ഞ നാൾ വഴികളിലും നിങ്ങൾ അനുഭവിച്ചതും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതുമായ എല്ലാത്തിനെയും മനസ്സിലാക്കുന്ന ഒരു ദൈവമുണ്ട്, എല്ലാത്തിനെയും കണ്ടിരിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവം പറയുന്നു, ഞാൻ നിന്റെ വഴികളെ കാണുന്നു, ആ വഴികളിൽ നീ അനുഭവിക്കുന്ന പ്രയാസങ്ങളെ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നു. കാണേണ്ടവൻ കണ്ടിട്ടുണ്ടെങ്കിൽ പ്രതിപതി ആ ദൈവത്തിന്റെ കരത്തിലുണ്ട്, നീ ഭയപ്പെടേണ്ട ആവശ്യമില്ല. ഉടമാ റമന ശമനൽ കൗടപതരക, വിശ്വാസത്തോട് പറ എന്റെ ദൈവം കണ്ടിട്ടുണ്ട്, കാണേണ്ടവൻ കണ്ടിട്ടുണ്ട്. ഈ ദിവസങ്ങളിൽ ഞാൻ എന്ത് വിഷയത്തിന്റെ വിടുതലിന് വേണ്ടിയാണ് കരയേണ്ടതെന്ന് എന്റെ ദൈവം കണ്ടിട്ടുണ്ട്. ഹല്ലേലൂയ, ഞാൻ നടക്കുന്ന വഴിയിൽ എന്റെ കാലുകൾ ഇടറിയത് എന്തെന്ന് എന്റെ ദൈവം കണ്ടിട്ടുണ്ട്, എന്റെ മനസ്സ് പിടഞ്ഞതെന്തെന്ന് എന്റെ ദൈവം കണ്ടിട്ടുണ്ട്. ആരും കണ്ടില്ലേലും കാണേണ്ട
അവൻ കണ്ടു, അവൻ എനിക്ക് പ്രതിവിധി തരൂ, അവൻ എനിക്ക് മറുപടി തന്നു മാനിക്കൂ, അവൻ എന്നെ മുമ്പോട്ട് കൊണ്ടുപോകൂ. ഇവിടെ കിടന്ന് മരിക്കേണ്ട വ്യക്തിയല്ല ഞാൻ, എനിക്കൊരു ദൂരയാത്ര ഉണ്ട്. എന്നെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷകൾ എനിക്ക് പൂർത്തിയാക്കുവാനുണ്ട്. വിശ്വാസത്തോട് പറയേ, ഞാനത് പൂർത്തിയാക്കുക തന്നെ ചെയ്യും. ഈ നാൾ വഴിയിൽ ഞാൻ ഒറ്റയ്ക്കല്ല. വിശ്വാസത്തോടെ യാത്ര മുമ്പോട്ട് ചെയ്തു, വിശ്വാസത്തോടെ കാൽച്ചുവടുകൾ മുമ്പോട്ട് വെച്ചോ. നീ പേടിച്ച് പുറകിൽ വെക്കരുത്. മരിച്ച മതിയെന്ന് ചിന്തിച്ച് ജീവിതത്തെ അവസാനിപ്പിക്കാൻ ശ്രമിക്കരുത്. ഹല്ലേലൂയ, നിനക്കിനിയും ദൂരയാത്ര ചെയ്യുവാൻ ബാക്കിയുണ്ട്. ദൈവാത്മാവ് നിങ്ങളോട് ആലോചന പറയുകയാണ്. മറ്റൊരു വാക്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരാം. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം അതിന്റെ 7-ാമത് വാക്യം. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം അതിന്റെ 7-ാമത് വാക്യം അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. യഹോവ അരുൾ ചെയ്തു, മിസ്രയീമിലുള്ള എന്റെ ജനത്തിന്റെ കഷ്ടത ഞാൻ കണ്ടു. ഊഴിയ വിചാരകന്മാർ നിമിത്തമുള്ള അവരുടെ നിലവിളി കേട്ടു, ഞാൻ അവരുടെ സങ്കടങ്ങൾ അറിയുന്നു. ഹല്ലേലൂയ. ഇസ്രായേൽ ജനത്തെ കുറിച്ച് ദൈവം മോശയോട് പറയുന്ന വാചകമാണ് നാം ഇവിടെ വായിക്കുവാനിടയായത്. ദൈവം പറയുകയാണ്, യഹോവ അരുളി ചെയ്തു, മിസ്രയീമിലുള്ള എൻ്റെ ജനത്തിൻ്റെ കഷ്ടത ഞാൻ കണ്ടു. ഹല്ലേലൂയ. അതേ വാക്യത്തെ നമുക്ക് അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 7-ാം അധ്യായം അതിൻ്റെ 34-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നതായി കാണുവാൻ കഴിയുന്നു. അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, പീഡ ഞാൻ കണ്ടു. ഹല്ലേലൂയ. പറയുന്ന കണ്ടോ? അല്ലെ, പുറപ്പാട് പുസ്തകത്തിൽ പറയുകയാണ് കഷ്ടത, ഇവിടെ ഉദ്ധരിച്ചിരിക്കുന്ന പദം പീഡ. അപ്പോൾ എന്റെ ജനം അനുഭവിക്കുന്ന കഷ്ടതയും അവരെ പീഡിപ്പിക്കുന്ന പീഡകളും ഞാൻ കണ്ടു. അപ്പോൾ ന്യായമായൊരു ചോദ്യം, എന്തിനാണ് ഇവർ ഈ പീഡ അനുഭവിക്കേണ്ടി വന്നത്? എന്തിനു വേണ്ടിയിട്ടാണ് ഇവർ ഇത്രയും കഷ്ടപ്പെടുത്തുകയും ഇവരെ പീഡിപ്പിക്കുകയും ചെയ്യുന്നതിൻ്റെ കാരണം എന്താണ്? കാരണം തിരക്കി നാം 1-ാമത്തെ അധ്യായത്തിലേക്ക് പോയാൽ നമുക്ക് കാരണത്തെ മനസ്സിലാക്കാൻ കഴിയും. അവിടെ 1-ാം അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യത്തിൽ കാരണം എഴുതിയിരിക്കുകയാണ്. അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, അവൻ തൻ്റെ ജനത്തോട്, ഇസ്രായേൽ ജനം നമ്മേക്കാൾ ബാഹുല്യവും ശക്തിയുള്ളവരുമാകുന്നു. 10-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, അവർ പെരുകിയിട്ട് യുദ്ധം ഉണ്ടാകുന്ന പക്ഷം നമ്മുടെ ശത്രുക്കളോട് ചേർന്ന് നമ്മോട് പൊരുതു, ഈ രാജ്യം വിട്ട് പൊയ്ക്കളവാൻ സംഗതി വരാതിരിക്കേണ്ടതിന് നാം അവരോട് ബുദ്ധിയായി പെരുമാറുക. അപ്പോൾ ഇസ്രായേൽ ജനത്തെ മിസ്രയീമിലുള്ളവർ പീഡിപ്പിക്കാൻ, ഫറവോനും കൂട്ടരും പീഡിപ്പിക്കാൻ അവരെ കഷ്ടപ്പെടുത്താനുള്ള കാരണം എന്താണ്? 1-ാമത്തെ കാരണം 9-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, അവൻ തൻ്റെ ജനത്തോട്, ഇസ്രായേൽ ജനം നമ്മേക്കാൾ ബാഹുല്യവും ശക്തിയുമുള്ളവരാകുന്നു. കണ്ടോ, ഫറവോന്റെ അകത്ത ചിന്ത കണ്ടോ? അവൻ നമ്മേക്കാൾ ശക്തരാണ്, അവർ നമ്മേക്കാൾ ബാഹുല്യമുള്ളവരാണ്, അവർ നമ്മേക്കാൾ കൂടുതലാണ്. ഒരിക്കെ ദൈവത്തിന്റെ ദാസനായിരിക്കുന്ന ദാവീദിനെതിരെ ഹല്ലേലൂയ ശൗലിന് അസൂയ ഉണ്ടായി, അവന് കണ്ണുകടി ഉണ്ടായി എന്നാണ് വചനത്തിൽ എഴുതിയിരിക്കുന്നത്. കാരണം എന്തെന്നറിയാവോ? ഹല്ലേലൂയ, ദാവീദിന് 10,000 കൊടുത്തു, എനിക്ക് 1,000 തന്നുള്ളൂ എന്ന ചിന്ത അകത്ത് കയറിയപ്പോൾ ആർക്ക്? ഹല്ലേലൂയ, ദാവീദിനോട് അസൂയ തോന്നി, ശൗലിന് ദാവീദിനോട് അസൂയ തോന്നി. കാരണം അവന് കൂടുതൽ കിട്ടേ. ഹല്ലേലൂയ. അസൂയ എന്ന ഒറ്റ പദത്തിനകത്ത് ഈ കാര്യത്തെ ഒതുക്കിക്കൊണ്ട് പറയാ, അവർ രക്ഷപ്പെട്ടു, അവർ പെരുകാൻ തുടങ്ങി, അവർ ശക്തരാകാൻ തുടങ്ങി, എല്ലാ രീതിയിലും അവർ പെരുകി വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മൾ താഴ്പോട്ട് പോകുന്നു, അവർ ഉയർന്നുകൊണ്ടിരിക്കുന്നു. മറ്റുള്ളവന്റെ ഉയർച്ച കണ്ടപ്പോൾ ഫറവോന്റെ അകത്ത് അസൂയ തോന്നാനിടയായി. ഹല്ലേലൂയ. എന്തിനാ? ദൈവത്തിന്റെ ജനമായിരിക്കുന്ന ഇസ്രായേൽ മക്കളെ ഫറവോൻ ഉപദ്രവിച്ചു എന്ന്, ഫറവോൻ പീഡിപ്പിച്ചു എന്ന് ചോദിച്ചാൽ ഉത്തരം ഇതാണ്.
ഇസ്രായേൽ ജനത്തിന്റെ വർദ്ധനവും അവരുടെ ശക്തിയുടെ പെരുപ്പവും അവരുടെ എണ്ണത്തിന്റെ വർദ്ധനവും കണ്ടപ്പോൾ, അവരുടെ ജീവിതത്തിലെ ഉയർച്ച കണ്ടപ്പോൾ ഫറവോന് കണ്ണുകടി ഉണ്ടാകാനിടയായി. അങ്ങനെയെങ്കിൽ എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനമേ, ഈ ദൈവജനത്തിന് വിരോധമായി ഫറവോൻ തന്റെ പീഡന മുറകളെ അഴിച്ചുവിട്ടപ്പോൾ സ്വർഗത്തിലെ ദൈവം പറയുകയാണ്, ഞാൻ ഇത് കണ്ടിരിക്കുന്നു, ഞാൻ കണ്ടിരിക്കുന്നു, അന്യായമായ കാരണത്താൽ എന്റെ ജനത്തെ ഉപദ്രവിക്കുന്ന ഫറവോന്റെ നടപടി ക്രമങ്ങള് ഞാൻ കണ്ടിരിക്കുകയാണ്. ഓ ഷാറാമാന സീഖോറിബാല, അത്തരത്തിൽ ആ വചനത്തെ വ്യാഖ്യാനിച്ചുകൊണ്ട് എന്നെ കേൾക്കുന്ന ശ്രോതാക്കളോട് പരിശുദ്ധയാത്മാവ് ആലോചന പറയുകയാണ്, നിന്റെ കുടുംബം രക്ഷപ്പെട്ടു, നിന്റെ തലമുറ രക്ഷപ്പെട്ടു, ഇനി വിട്ടാൽ പറ്റത്തില്ല. ഹല്ലേലൂയ, നിന്റെ തലമുറ ഇനി മുന്നേറാൻ പാടില്ല, നിന്റെ കുടുംബം ഇനി മുന്നേറാൻ പാടില്ല. ഇതിനപ്പുറത്ത് ഉയരരുത്, ഇതിനപ്പുറത്ത് ഇവിടെ ഇനി വാഴരുത്. ഇനി വിട്ടുകഴിഞ്ഞാൽ നമ്മേക്കാൾ ഇവർ വലുതാകും ഈ പട്ടണത്തിൽ, ഇനി വിട്ടുകഴിഞ്ഞാൽ എന്റെ തലമുറയേക്കാൾ ഇവരുടെ തലമുറകൾ വലുതാകും, അവരിവിടെ വാഴാനിടയാകും, വിടാൻ പാടില്ല. നമ്മൾ ജീവിച്ചിരിക്കുമ്പോ നമ്മളായിരിക്കണം ഇവിടത്തെ ജന്മിമാർ, നമ്മൾ ജീവിച്ചിരിക്കുമ്പോ എവരെല്ലാവരും നമ്മുടെ മുമ്പിൽ താഴ്ന്നു തന്നെ ഇരിക്കണമെന്ന ചിന്താഗതികൾ അകത്തു കയറി ദൈവമക്കൾക്കെതിരെ എവിടെയൊക്കെയോ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ദൈവം കണ്ടു എന്ന് നിങ്ങളോട് പറയാൻ പരിശുദ്ധയാത്മാവ് ആലോചന പറയുകയാണ്. അടകമന ധീരൽ പ്രൗഢപദന പ്രാർത്ഥിച്ച് ഉപവസിച്ച് ഒരുവിധം ഞങ്ങൾ കയറി വന്നതാണ്. പെട്ടെന്ന് തലമുറകൾ വഴിതെറ്റി, പെട്ടെന്ന് കുടുംബത്തിലെ സമാധാനങ്ങൾ നഷ്ടപ്പെട്ടു, പെട്ടെന്ന് സാമ്പത്തിക ഞെരുക്കങ്ങൾ കടന്നു വന്നു, പെട്ടെന്ന് പ്രാർത്ഥനകൾ നിലച്ചു, പെട്ടെന്ന് ആരാധിക്കാനുള്ള താല്പര്യം നഷ്ടപ്പെട്ടു, മനം മടുത്ത അവസ്ഥയിൽ ഇപ്പോൾ ജീവിതം മുമ്പോട്ട് പോവുകയാണ്. മറ്റു ചിലർ പറയുകയാണ്, ഞങ്ങൾ ഇവിടെ കടന്നു വന്ന് പ്രവർത്തനം ആരംഭിച്ചതാ, ദൈവം ആത്മാക്കളെ തന്നു, എന്നാൽ ഇപ്പോൾ കടന്നു വന്നവർ പോലും പലരും മടങ്ങിപ്പോയി, ദൈവ സഭയ്ക്കകത്തൊരു വളർച്ചയില്ല, ഒരു മുന്നേറ്റം സംഭവിക്കുന്നില്ല, ഒരുവിധ ശുശ്രൂഷയ്ക്ക് വേദികൾ ലഭിച്ചു തുടങ്ങിയതാണ്, എന്നാൽ പെട്ടെന്ന് വേദികൾ നഷ്ടപ്പെട്ടു, ശുശ്രൂഷിക്കാനുള്ള അവസരങ്ങൾ കുറഞ്ഞു. എന്താണ് സംഭവിക്കുന്നതെന്ന് ഒരുപക്ഷെ മനസ്സിലാകാതെ മനസ്സിനകത്ത് വേദനിച്ച് ദൈവസന്നിധിയിൽ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ദൈവമക്കളെ നോക്കി പരിശുദ്ധയാത്മാവ് ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ ദൈവത്തിന്റെ ആലോചനയെ വിളിച്ചു പറയുകയാണ്, നീ ഭാരപ്പെടണ്ട, നീ പോലും അറിയാതെ നിനക്ക് ചുറ്റുമിരുന്ന് ഹല്ലേലൂയ പലരും നിന്നെ തകർക്കാൻ, നിന്റെ കുടുംബത്തെ തകർക്കാൻ, നിന്റെ തലമുറയെ തകർക്കാൻ, നിന്റെ ശുശ്രൂഷകളെ ഇല്ലായ്മ ചെയ്യാൻ, ദൈവസഭയുടെ വളർച്ചയെ മുരടിപ്പിച്ചു കളയാ. ഹല്ലേലൂയ പദ്ധതികൾ മെനഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഹല്ലേലൂയ നീ അതിൽ കണ്ട് ഭാരപ്പെടണ്ട, നിരാശപ്പെടണ്ട, വിളിച്ച ദൈവം വിശ്വസ്തനാണ്, പകുതി വഴിയിൽ ഉപേക്ഷിച്ചു പോകത്തില്ല. ഈ പ്രതിസന്ധിയെ നിങ്ങൾ ജയിക്കും, ഈ പ്രതികൂലത്തെ നിങ്ങൾ ജയിക്കും. നിങ്ങൾ എവിടെയാണോ പരാജയപ്പെട്ട് കാണാൻ ആലെ ശത്രുമണ്ഡലം ആഗ്രഹിച്ചത്, അവിടെ നിങ്ങൾ ഒരു ജയാളിയായി കയറി വരിക തന്നെ ചെയ്യും. പക്ഷെ ദൈവം നിങ്ങളോട് ഒരു ഉറപ്പ് പറയുന്നു, അല്ലെ, നിങ്ങൾ കാണുന്നില്ല എങ്കിലും നിങ്ങൾക്കെതിരെ അകത്തളങ്ങളിൽ ശത്രുമണ്ഡലങ്ങൾ മാനുഷിക ശക്തികളെ കൂട്ടുപിടിച്ച് ചെയ്യുന്ന പ്രവൃത്തികളെയും പ്രവണതകളെയും ദൈവം കാണുന്നുണ്ട്, ദൈവം കണ്ടിട്ടുണ്ട്. ഊടാഭന കൗടവദന, ആര് നിനക്കെതിരെ ചെയ്യുന്നു, ആര് നിനക്കെതിരെ പ്രവർത്തിക്കുന്നു എന്ന് നീ ചെയ്യാൻ പോകണ്ട, അതെല്ലാം കാണുന്ന ഒരു ദൈവമുണ്ട്, അവൻ തക്ക സമയത്ത് ആക്ഷൻ എടുത്തുകൊള്ളു. നീ ഒരു കാര്യത്തിൽ ഉറപ്പിക്കുക, ആലും നീ ഒരു കാര്യത്തിൽ ഉറയ്ക്കുക, വിളിച്ച ദൈവം വിശ്വസ്തനാണ്, അവനെന്നെ പകുതി വഴിയിൽ ഉപേക്ഷിച്ചിട്ട് പോകത്തില്ല, എത്തിക്കുമെന്ന് പറഞ്ഞെടുത്ത് എത്തിക്കുവാൻ എന്റെ ദൈവം വിശ്വസ്തനാണ്. നഷ്ടപ്പെട്ട തലമുറകളെ മടക്കി തരുവാ, ആലലിയും നഷ്ടപ്പെട്ട കുടുംബജീവിതത്തെ മടക്കി തരുവാ, നഷ്ടപ്പെട്ട സമാധാനത്തെ മടക്കി തരുവാ, നഷ്ടപ്പെട്ട പ്രാർത്ഥനാ ജീവിതത്തെ മടക്കി തരുവാ, നഷ്ടപ്പെട്ടു പോയ ആരാധനയെ മടക്കി തരുവാൻ ആ ദൈവം വിശ്വസ്തനാണ്. നിന്റെ ദൃഷ്ടി ദൈവത്തിങ്കൽ തന്നെ വെക്കുക, ദൈവത്തിൽ നിന്നും ദൃഷ്ടി മാറരുത്. എല്ലാ കാണുന്ന
നടക്കുന്നതിനും സകലത്തിനും സാക്ഷിയും നിൽക്കുന്നവനുമായ ഒരു ദൈവമുണ്ട്. നമ്മൾ കാണുന്നില്ലെങ്കിലും ആ ദൈവം കാണുന്നുണ്ട്. ദൈവം പറയുകയാണ്, ഞാൻ കണ്ടു. അപ്പോൾ എന്തിനാ ഫറവോൻ ഇസ്രായേൽ ജനത്തെ പീഡിപ്പിച്ചു എന്ന് ചോദിച്ചാൽ, ഒന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു, അവർ ശക്തിയുള്ളവരാണ്, അവർ നമ്മേക്കാൾ വർദ്ധിച്ചു, അവർ നമ്മേക്കാൾ അല്ലെ പെരുകുവാനിടയായി. ഹല്ലേലൂയ. ഈ ചിന്ത ഫറവോന്റെ അകത്ത് ഭരിക്കാൻ തുടങ്ങിയപ്പോൾ ഹല്ലേലൂയ ഫറവോൻ എന്ത് ചെയ്തു? ഹല്ലേലൂയ ഇസ്രായേൽ ജനത്തെ പീഡിപ്പിക്കാനും അവരെ കഷ്ടപ്പെടുത്തുവാനും തുടങ്ങി. രണ്ടാമത് എന്തുകൊണ്ടാണ് ദൈവത്തിന്റെ മക്കളായ ഇസ്രായേൽ ജനത്തെ ഫറവോൻ പീഡിപ്പിച്ചു എന്ന് ചോദിച്ചാൽ, അതിന്റെ 10-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, അവർ പെരുകിയിട്ട് ഒരു യുദ്ധം ഉണ്ടാകുന്ന പക്ഷം നമ്മുടെ ശത്രുക്കളോട് ചേർന്ന് നമ്മോട് പൊരുത് ഈ രാജ്യം വിട്ട് പൊക്കളവാൻ സംഗതി വരാതിരിക്കേണ്ടതിന്. എന്താണ് ഇവിടെ ഫറവോൻ പറയുന്നത്? എവർ പെരുകി നമ്മളോട് യുദ്ധം ചെയ്യും. എങ്ങനെ യുദ്ധം ചെയ്യും? അയൽ രാജ്യങ്ങളെ കൂട്ടുപിടിച്ച് എവർ നമ്മളോട് യുദ്ധം ചെയ്ത് നമ്മെ പരാജയപ്പെടുത്തിയിട്ട് ഈ രാജ്യത്ത് നിന്ന് ഇവർ പൊയ്ക്കളയും. അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഫറവോൻ എന്ത് ചെയ്തത്? ഇസ്രായേൽ ജനത്തെ പീഡിപ്പിക്കാനും കഷ്ടപ്പെടുത്താനും തീരുമാനിച്ചത്. ഒന്ന് ചിന്തിച്ച്, ഇസ്രായേൽ ജനം ഇത് മനസ്സാ വാചക ചിന്തിച്ചിട്ട് പോലുമില്ല. അപ്പോൾ ഇസ്രായേൽ ജനം മനസ്സാ വാചക ചിന്തിക്കാത്ത കാര്യം ഫറവോൻ അങ്ങനെ അവർ ചിന്തിക്കുന്നു എന്ന് തെറ്റിദ്ധരിച്ചിട്ട് ഇസ്രായേൽ ജനത്തെ പീഡിപ്പിക്കുവാൻ തീരുമാനിച്ചു. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവവൈദലെ, നിങ്ങൾ ആരെ ഉപദ്രവിക്കുന്നില്ല, നിങ്ങൾ ആരുടെയും കുടുംബം നശിച്ചു പോകണമെന്ന് ആഗ്രഹിക്കുന്നില്ല, നിങ്ങൾ ആരുടെയും തലമുറകൾ നശിച്ച് മുടിഞ്ഞ് മുണ്ടക്കോലെടുക്കണമെന്ന് ആഗ്രഹിച്ച് ഹല്ലേലൂയ പ്രാർത്ഥിക്കാനോ ഉപവസിക്കുക ഒന്നും ചെയ്യുന്നില്ല. ഹല്ലേലൂയ സ്തോത്രം. പക്ഷേ ആരൊക്കെയോ തെറ്റിദ്ധരിക്കുകയാണ്, എവൻ കാരണമാണ് എൻ്റെ കുടുംബം ഹാൽ ഇങ്ങനെയാകാൻ തുടങ്ങിയത്, എവൻ പള്ളിയിൽ പോകുന്നത് എൻ്റെ കുടുംബം നശിക്കാൻ വേണ്ടിയിട്ടാണ്, എവൻ പ്രാർത്ഥിക്കാൻ ഉപവാസത്തിനും എല്ലാം ഓടി ഓടി പോകുന്നത് എൻ്റെ തലമുറകൾ നശിക്കാനാണ്, എൻ്റെ കുടുംബത്തിൻ്റെ ഉയർച്ച തടയപ്പെടാനാണ്, ഞങ്ങളുടെ കുടുംബത്തിൻ്റെ കഷ്ടതയ്ക്ക് കാരണം എവനും എവൻ്റെ പ്രാർത്ഥനയുമാണ് ഹാൽ എന്ന തെറ്റിദ്ധാരണകൾ ചിലരുടെ അകത്ത് കയറിയിട്ട് നിനക്കെതിരെ ചില പ്രവർത്തികൾ ചെയ്യുന്നത് സർവശക്തനാം ദൈവം കാണുന്നുണ്ട്. ഉടാലവ ശമ്പ കൗടഭദ്രഗത്തസേ അടകമന ധീര പ്രൗഢവ. നീ മനസ്സാ വാചക ചിന്തിക്കാത്തത് നിന്റെ ബന്ധുക്കൾ ചിന്തിക്കുന്നുണ്ട്, നീ മനസ്സാ വാചക ചിന്തിക്കാത്തത് നിന്റെ സഹോദരങ്ങൾ ചിന്തിക്കുന്നുണ്ട്, നീ മനസ്സാ വാചക ചിന്തിക്കാത്തത് നിന്റെ അയൽക്കാർ ചിന്തിക്കുന്നുണ്ട്, നീ മനസ്സാ വാചക ചിന്തിക്കാത്തത് നിന്റെ കൂടെ ജോലി ചെയ്യുന്നവർ ചിന്തിക്കുന്നുണ്ട്. പക്ഷേ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളെ നോക്കി വിളിച്ചു പറയുന്നു, അത് കണ്ട് നീ നിരാശപ്പെടണ്ട, അങ്ങനെ എന്തെങ്കിലും നീ കേട്ടിട്ടും ദുഃഖിക്കേണ്ട ആവശ്യമില്ല, നിന്റെ ഹൃദയത്തിന്റെ പരമാർത്ഥത അറിയുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവം പറയുന്നു, ഞാൻ നിന്നെയും കാണുന്നു, നിനക്കെതിരെ പ്രവർത്തിക്കുന്നവരെ ഞാൻ കാണുന്നുണ്ട്. ഉടാലവ ശമ്പൽ കൗടപതനെ അടകത രാജഗച്ഛസേ. നീ ദൈവസരുതി കടന്നു പോകുന്നതും പ്രാർത്ഥിക്കുന്നതും ഉപവസിക്കുന്നതിന്റെ പുറകിലത്തെ ഉദ്ദേശം എന്തെന്ന് ദൈവത്തിനറിയാമല്ലോ. ഇന്ന് നീ അതിനെ ആരുടെ മുമ്പിലും വിശദീകരിക്കാൻ നിൽക്കണ്ട, നീ ദൈവസന്നിധിയിൽ നിന്നെ തന്നെ താഴ്ത്തിയേൽപ്പിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ വീണ്ടും തുടർന്നും പ്രാർത്ഥിക്കുക, ഉപവസിക്കുക, മുന്നേറുക, ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യങ്ങളെ ചെയ്തെടുക്കുക. ബാക്കി നിന്റെ മുന്നേറ്റത്തിന് വിരോധമായി എവിടെ നിന്നെല്ലാം തടസ്സങ്ങൾ കടന്നു വന്നാലും ആ തടസ്സങ്ങളെ വെട്ടിമാറ്റി നിന്നെ മുമ്പോട്ട് നയിക്കുവാൻ ഈ ദൈവം വിശ്വസ്തനാണ്. ദൈവം പറഞ്ഞു, എൻ്റെ ജനത്തിൻ്റെ കഷ്ടത ഞാൻ കണ്ടു. ഹല്ലേലൂയ. അവരനുഭവിക്കുന്ന പീഡനകളെ ഞാൻ കണ്ടു, അതിൻ്റെ പുറകിലത്തെ റീസണേയും എനിക്കറിയാം. ഇന്ന് പകൽക്കാലം നാം ഭാരപ്പെടേണ്ട, സകലത്തിനും സാക്ഷിയായി ഒരു ദൈവം നമുക്ക് സ്വർഗത്തിലുണ്ട്. ഊടാ ഭാഷന്തല്. ഇവിടെ ആരും ഒരു പക്ഷെ നമുക്ക് വേണ്ടി സാക്ഷ്യം പറയാനില്ലേലോ? നമുക്ക് വേണ്ടി സാക്ഷ്യം പറയാൻ ഒരു ദൈവമുണ്ടെന്ന ഉറപ്പ് നമ്മൾ അകത്ത് ഭരിക്കണം. എത്ര പേർക്ക് ഈ ഉറപ്പുണ്ട്? നിങ്ങളുടെ ദൈവം സകലതും കാണുന്നുണ്ടെന്ന്. നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾ നിരാശപ്പെടേണ്ട ആവശ്യമില്ല.
ഓടി ഓടി എന്തിനാണ് ദൈവാലയത്തിൽ കടന്നു പോകുന്നതെന്ന് എൻ്റെ ദൈവം കാണുന്നുണ്ടെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? വയറിറക്കിക്കെട്ടെ ഞാൻ ദൈവസന്നിധിയിൽ ഉപവസിക്കുന്ന എന്തിനാണെന്ന് അറിയുന്നൊരു ദൈവം എനിക്കുണ്ടെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? ഞാൻ പ്രാർത്ഥിക്കുന്നതും കണ്ണുനീരോട് ദൈവസന്നിധിയിൽ കരയുന്നതും എന്ത് വിഷയത്തിനാണെന്ന് അറിയുന്നൊരു ദൈവത്തെയാണ് ഞാൻ സേവിക്കുന്നത് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? ഞാൻ പ്രാർത്ഥിക്കുന്നതിൻ്റെയും ഉപവസിക്കുന്നതിൻ്റെയും കരകിലെയുന്നതിൻ്റെയും പുറകിലെ കാരണങ്ങളെ അറിയുന്ന ഒരു ദൈവം എനിക്കുണ്ട്. ആ ദൈവം മാത്രമാണ് എൻ്റെ സാക്ഷി. അത് മാത്രം മതി എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? എങ്കിൽ നിങ്ങൾ നിരാശപ്പെടണ്ട. അപവാദം പറയുന്നവൻ അപവാദം പറയട്ടെ, ഇല്ലാ കഥകൾ ചമയ്ക്കുന്നവൻ ഇല്ലാ കഥകൾ ചമച്ചുകൊണ്ടേയിരിക്കട്ടെ. തെറ്റിദ്ധാരണയുടെ പുറത്ത് നിങ്ങൾക്കെതിരെ ആവിചാരങ്ങളോ മന്ത്രവാദങ്ങളോ നേർച്ച കാഴ്ചകളോ മറ്റ് എന്ത് ചെയ്യുന്നവനും ചെയ്യട്ടെ, നിരാശപ്പെടണ്ട. നിങ്ങളുടെ ഹൃദയത്തിന്റെ പരമാർത്ഥതയെ തിരിച്ചറിയുന്ന ഒരു ദൈവമുണ്ട്, നിങ്ങൾക്ക് സാക്ഷിയായി ഒരു കർത്താവുണ്ട്. എങ്കിൽ ദൈവസന്നിധിയിൽ കണ്ണുകളടച്ചേ നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനും നിത്യനും നീതിമാനും വാഴ്ത്തപ്പെട്ടവനുമായ ഞങ്ങളുടെ സ്വർഗീയ നല്ല കർത്താവേ, ഈ നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു സന്ദേശത്തെ അങ്ങ് അവിടുന്ന് ഞങ്ങൾക്ക് നൽകി തന്നതിനായി സ്തോത്രം. അങ്ങ് കാണുന്നു കാണുന്നു കണ്ടു കണ്ടു എന്നെല്ലാം പറയുന്ന അനവധി വിഷയങ്ങൾ വേദപുസ്തകത്തിലുണ്ടപ്പാ. അതിൽ ഒന്നോ രണ്ടോ പദങ്ങൾ മാത്രമേ ഇന്നത്തെ ചിന്തയ്ക്കായി ഞങ്ങൾ എടുത്തിട്ടുള്ളൂ. എങ്കിലും കർത്താവേ, ഞങ്ങൾക്ക് ആവശ്യമായ ആലോചനയെ അങ്ങ് അതിലൂടെ നൽകിത്തന്നതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഞങ്ങൾ കടന്നു പോകുന്ന വഴികളെ അങ്ങ് അറിയുന്നു, അങ്ങ് കണ്ടിരിക്കുന്നു. കർത്താവേ, ആ വഴികളിൽ ഞങ്ങൾ അനുഭവിക്കുന്ന വേദനകൾ, കഴിഞ്ഞ നാളുകളിൽ അങ്ങയുടെ മക്കൾ അനുഭവിച്ച വേദനകൾ, ആരും അത് മനസ്സിലാക്കിയില്ലെങ്കിലും അത് മനസ്സിലാക്കുന്ന ഒരു ദൈവം ഞങ്ങളെ കൂടെയുണ്ട് എന്ന ഉറപ്പ് ധൈര്യവും വചനങ്ങളുടെ വീണ്ടും അങ്ങ് പകർന്നു തന്നിരിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ കർത്താവേ, ഞങ്ങളുടെ കഷ്ടതകൾ, ഞങ്ങളുടെ ജീവിതത്തിൽ കാലിൽ അനുഭവിക്കേണ്ടി വരുന്ന ചില പ്രയാസങ്ങൾ, അതിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്ന ആലി വ്യക്തികൾ ശക്തികൾ, ഇതെല്ലാം അങ്ങ് കാണുന്നുണ്ട്. കർത്താവേ, ഞങ്ങളൊന്നും കാണുന്നില്ലെങ്കിലും അങ്ങ് സകലതും അറിയുന്നുണ്ട്. കർത്താവേ, അങ്ങയുടെ കരത്തിലേക്ക് സമസ്ത വിഷയങ്ങളെ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ആരെല്ലാം എവിടെയെല്ലാം ഇരുന്ന് തെറ്റിദ്ധാരണയുടെ അങ്ങയുടെ മക്കളെയും അങ്ങയുടെ മക്കളെ കുടുംബങ്ങളെയും തകർത്ത് കളയുവാൻ, തലമുറകളെ ഇല്ലായ്മ ചെയ്ത് കളയാൻ, ആത്മീയ ജീവിതത്തെ ബന്ധിക്കാൻ, ശുശ്രൂഷയെ ബന്ധിക്കാൻ, ദൈവസഭയുടെ ആത്മാക്കളുടെ കടന്നുവരവുകളെ ബന്ധിക്കുവാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ഇരുട്ടിന്റെ വ്യാപാരങ്ങളെ, കൂട്ടുപിടിച്ച് മാനുഷിക മണ്ഡലങ്ങൾ ചെയ്യുന്ന ക്രിയകളെയും കർമ്മങ്ങളെയും അങ്ങ് അവിടെ നിന്ന് കാണുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ അതിലൊന്നും കർത്താവേ കണ്ടിട്ടോ കേട്ടിട്ടോ ഞങ്ങൾ നിരാശരാകില്ല. കാരണം ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. കർത്താവെ, ഞങ്ങൾ പക്ഷെ ഒരു വാക്കാൽ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. അവരുടെ മാനസാന്തരത്തിന് വേണ്ടി തെറ്റിദ്ധാരണയിലും അസൂയയുടെയും പുറത്ത് ദൈവമക്കളെ പീഡിപ്പിക്കുന്ന, ദൈവജനത്തിനെതിരെ പ്രവർത്തിക്കുന്ന, ഹല്ലേലൂയ കർത്താവെ, ആ വിചാരകന്റെയും മന്ത്രവാദിയുടെയും പുറകെ പോകുന്ന, ഓതിക്കെട്ടുന്നവന്റെ പുറകെ പോകുന്ന വ്യക്തികളുടെ മാനസാന്തരത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ദൈവസഭയുടെ തകർച്ചയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവൻ, ആത്മാക്കളുടെ ഒഴുക്കിനെ തടയാൻ വേണ്ടി പ്രവർത്തിക്കുന്നവൻ, പ്രാർത്ഥനാ ജീവിതത്തെ ബന്ധിക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്നവൻ, ആരാധനയ്ക്ക് പോകുന്നതിനെ മുടക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നവൻ, ആത്മീയരായി വളർന്നു വരേണ്ട തലമുറകളെ ഹല്ലേലൂയ ആത്മീയ ജീവിതത്തിൽ നിന്ന് തകർത്ത് കളയുവാൻ ശ്രമിക്കുന്നവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ദൈവസഭകളെ പൂട്ടിക്കാൻ ശ്രമിക്കുന്നവർ, അഭിഷിക്ത ദാസന്മാരെ ഉപദ്രവിക്കാനായി ശ്രമിക്കുന്നവർ, ഹല്ലേലൂയ കർത്താവേ, ദൈവസഭയുടെ പ്രവർത്തന മണ്ഡലങ്ങളെ ഒതുക്കി കളയുവാൻ ആഗ്രഹിക്കുന്നവർ, ദൈവസഭയെ താഴിട്ട് പൂട്ടി എന്നേക്കുമായി അവിടുത്തെ ആരാധനകളെ അവസാനിപ്പിക്കാനായി ശ്രമിക്കുന്നവരെ എല്ലാം ഞങ്ങൾ ഈ സമയത്ത് ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, സുവിശേഷ വിരോധികളെ ആലെ സുവിശേഷ സ്നേഹിയാക്കി മാറ്റുന്ന ദൈവമേ, ഇവർക്കെല്ലാം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വരും ദിവസങ്ങളിൽ പ്രിയ സഹോദരങ്ങൾ, ഈ ദിവസങ്ങൾ ദൈവാലയത്തിനും ദൈവമക്കൾക്കും ദൈവസഭകൾക്കും ദൈവദാസന്മാർക്ക് കർത്താവെ വിരോധമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവർ നാളെയുടെ ദിനങ്ങളിൽ ഞങ്ങളോട് ഒരുമിച്ച് ഏക സത്യ നിത്യ ദൈവം യേശു മാത്രമെന്ന് അവരുടെ അധരങ്ങൾ കൊണ്ട് പറഞ്ഞ് ഈ ദൈവത്തെ സേവിക്കുവാൻ, ആരാധിക്കുവാൻ, സ്തുതിക്കുവാൻ സ്വർഗം അവിടെ നിന്ന് മുഖാന്തരങ്ങളെ ഒരുക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. അത് ഞങ്ങളുടെ ബന്ധുക്കളുടെ ഇടയിൽ നിന്നാകട്ടെ, അത് ഞങ്ങളുടെ ചർച്ചക്കാരുടെ ഇടയിൽ നിന്നാകട്ടെ, അത് ഞങ്ങളുടെ ദേശത്ത് നിന്നാകട്ടെ, അത് ഞങ്ങളുടെ അയൽക്കാരിൽ നിന്നാകട്ടെ, കർത്താവേ, അനേകർ വരും ദിവസങ്ങളിൽ രക്ഷയിലേക്ക് കടന്നു വരുവാൻ ഞങ്ങൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധനാം ദൈവം അതിൻ്റെ മുഖാന്തരങ്ങളെ അവിടെ നിന്ന് ഒരുക്കിയിരിക്കുന്നതിനായി സ്തോത്രം ഞങ്ങൾ വിശ്വസിക്കുന്നു. അങ്ങനെ ഒരു സുദിനം ആ വേഗത്തിൽ തന്നെ ഞങ്ങൾ കർത്താവെ കാണാൻ പോകുന്നു. ആലെ ഞങ്ങളെല്ലാം
എല്ലാവരും ഒരുമിച്ച് ദൈവത്തെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. ആ മകൾ സമയത്തിനായി ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്നത്തെ ഞങ്ങൾ നൽകി തന്ന അനുഗ്രഹിക്കപ്പെട്ട ദൂതിനായി സ്തോത്രം. വീണ്ടും ഞങ്ങൾ കാണുവോളം ക്രൂശിന്റെ മറവിൽ അവിടെ ഞങ്ങളുടെ മക്കളെ മറയ്ക്കുമാറാകണം. ഞങ്ങളുടെ പ്രാർത്ഥനയുടെ മറുപടികളെ കരങ്ങളിൽ കൊടുത്തങ്ങ് മാനിച്ചാട്ട്. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.